ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ക്ഷേത്രായണം എന്ന പരിപാടിയിൽ ഇന്ന് പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ്. അധികമാരും കണ്ടിട്ടില്ലാത്ത കൈലാസതുല്യമായ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ കാഴ്ച നിങ്ങളെ വിസ്മയിപ്പിക്കും. ഹിമശൃംഗങ്ങളിൽ താണ്ഡവമാടുന്ന മഹാദേവന്റെ ഓർമ്മകൾ ഭക്തരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഭക്തിസാന്ദ്രമായ കടലുകാണി മഹാശിവക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയുടെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് കടലുകാണി മഹാശിവക്ഷേത്രം. കിളിമാനൂർ കാരേറ്റിലെ പുളിമാത്ത് പഞ്ചായത്തിൽ താളിക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഒരു വിസ്മയ കാഴ്ചയാണ്. കടലുകാണിപ്പാറ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടിവാരത്തിലെ ക്ഷേത്രം പെട്ടെന്നാരും തിരിച്ചറിയില്ല. കൂറ്റൻ പാറയുടെ മുകളിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പേരാലിന്റെ തണലിൽ 700 അടി താഴ്ചയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂറ്റൻ പാറയുടെ അടിവാരത്തിലൂടെ കുറച്ചു നടന്നാൽ ശിവക്ഷേത്രത്തിലെത്താം. മഹാദേവന്റെ ജട പോലെ ആലിന്റെ വേരുകൾ ഗുഹാക്ഷേത്രത്തിലേക്ക് വളർന്നിറങ്ങിക്കിടക്കുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. പാറയുടെ അടിയിലെ ഗുഹയിലാണ് ശിവലിംഗ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ പഴക്കത്തെപ്പറ്റി കൃത്യമായ രേഖകളില്ല. 100 പഴക്കമുള്ള ക്ഷേത്രം ഒരു കൽക്ഷേത്രമായിരുന്നു പണ്ടുകാലത്ത് എന്നും പറയപ്പെടുന്നു. നമസ്കാരം. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ക്ഷേത്രമാണ്, നമ്മളിന്ന് കിളിമാനൂരാണ്. കിളിമാനൂർ താളിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് പുളിമാത്ത് പഞ്ചായത്തിലാണ്. മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയത്തിലാണ് നിൽക്കുന്നത്. അതായത് കടലുകാണിപ്പാറ കാണാനായിട്ട് നമ്മൾ എത്തുമ്പോൾ അതിന് തൊട്ട് താഴെ ഒരു ക്ഷേത്രമുണ്ട്. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ശിവന്റെ ക്ഷേത്രമാണ്. സ്വയംഭൂവായ ശിവനാണ് അവിടെ ഉള്ളത്. വളരെ മനോഹരമായ പാറകളുടെ ഒരു സമുച്ചയത്തിനടിയിൽ ഒരു ഗുഹയിലാണ് ഈ ക്ഷേത്രം. അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ കടലുകാണിപ്പാറ കാണാൻ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ശിവക്ഷേത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും. പണ്ട് വനമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പേരാലുകളും ആലിന്റെ ശിഖരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയൊക്കെ ഒരുക്കിയിരിക്കുന്ന കൈലാസത്തിൽ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് നിങ്ങൾ ഈ കടലുകാണിപ്പാറയിലെ ശിവക്ഷേത്രം തീർച്ചയായും കണ്ടിരിക്കണം. ഇതുപോലെ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളുമായി ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ കാഴ്ചകളും ഉണ്ടാവും. ഏതായാലും നമുക്ക് ഈ ശിവക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. വർഷങ്ങൾക്ക് മുൻപ് ജടാധാരിയായ ഒരു സന്യാസിവര്യൻ ഇവിടെ താമസിച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു. ശിവലിംഗ പ്രതിഷ്ഠ ഗുഹയ്ക്കുള്ളിൽ ഓലമറച്ചായിരുന്നു സംരക്ഷിച്ചിരുന്നത്. 13 മുൻപ് ഗുഹയോട് ചേർത്ത് ശ്രീകോവിൽ കെട്ടി പ്രതിഷ്ഠ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. ഇതിന്റെ അച്ഛന്റെ കാലം തൊട്ടേ ഇവിടെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അവരൊക്കെ ഇവിടെ വധുവേം പോവുകയും ഒക്കെ ചെയ്ത് അന്ന് ഇപ്പം 13 പ്രതിഷ്ഠ വാർഷികമാണ് ഇപ്പം നടക്കുന്നത്. അതിനുശേഷമാണ് ഇത് അമ്പലങ്ങളൊക്കെ പുതുക്കി പണിയുകയും എല്ലാം ചെയ്തത്. പൊസിഷൻ ആയിരുന്നു പാറയ്ക്ക്. ആ പാറ കെട്ടിയെടുക്കണേ അതേ രൂപത്തിൽ തന്നെ കെട്ടിയെടുക്കണത്. ഒരു സന്യാസി കണക്കുള്ള ഒരാൾ ഇവിടെ സ്ഥിരം കിടക്കുമായിരുന്നു. അതൊക്കെ അച്ഛനൊക്കെ അറിയാം, നമുക്കൊന്നും അറിയില്ല. അന്ന് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇതിന്റെ മുകളിൽ കയറി ഇത് ഇതിന്റെ മുകളിൽ ഒരു ആലുണ്ട്. ആല് പാറയുടെ പുറത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രമാണത്. ആഴ്ചയില് എന്ന് പറഞ്ഞാൽ തിങ്കൾ പ്രദോഷം പിന്നെ മുകളില് ഇതുണ്ട്, അമ്പലം മുകളിലുണ്ട്. ആ ദിവസം കാലത്തും വൈകിട്ടും പിന്നെ ഇവിടുത്തെ പ്രധാനമായും ഉത്രം നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും. പിന്നെ ആയില്യം പ്രദോഷം ശിവരാത്രി അങ്ങനെയുള്ള കുറെ മാസത്തിൽ ഒരു 10-12 ദിവസം അത്രേ ഉള്ളൂ. അത്രയ്ക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉറക്ക വഴി തന്നെ ആളുകൾ സ്ത്രീകൾ ഒരുപാട് വരും. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പുറത്തൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ആ സൈഡിലെ ഫോറസ്റ്റ് ഏരിയ. കിളിമാനൂരിൽ നിന്ന് വരാം, കാരറ്റിൽ നിന്ന് വരാം, കല്ലറയിൽ നിന്ന് വരാം, വാലുവച്ചയിൽ നിന്ന് വരാം, എല്ലാം നിന്നും വരാം. സൗകര്യമുണ്ട്. എല്ലാ റോഡ് 4 റോഡ് തന്നെ. നല്ല ഐതിഹ്യമുള്ള ക്ഷേത്രമാണ്. ഈ ശിവലിംഗം സ്വയംഭൂവായ ശിവലിംഗമാണോ? 100 പഴക്കമുണ്ടോ? 100 അപ്പോഴേ ആൾക്കാർ വരികയും പോവുകയും ചെയ്ത് അന്ന് കാട് പിടിച്ച് കിടക്കായിരുന്നു. പിന്നെ എല്ലാം വൃത്തിയാക്കി പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെയൊക്കെ ചുറ്റും വനപ്രദേശമായിരുന്നതിനാൽ കൂടുതൽ ആർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും കാനന ഭംഗിയുടെ കാഴ്ചകൾ കടലുകാണി ശിവക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തെ മനോഹരമാക്കുന്നു. ചരിഞ്ഞു നിൽക്കുന്ന പാറയുടെ നിൽപ്പ് തന്നെ നമ്മളെ അതിശയപ്പെടുത്തും. മാസത്തിൽ 12 ക്ഷേത്രത്തിൽ പൂജയുള്ളത്. മുകളിൽ നാഗരാജ പ്രതിഷ്ഠയുമുണ്ട്. ആയില്യം പ്രദോഷം ശിവരാത്രി ദിവസങ്ങളിൽ പൂജ ഉണ്ടാകും. ഉത്രമാണ് പ്രധാന പൂജയുടെ ദിവസം. കഴകമാണോ? ഞാൻ 36 നിൽക്കണം. പിരിച്ചു വിടുന്നില്ലേ? എങ്ങനെയാ ഇവിടുത്തെ 36 വർഷമായിട്ടുള്ള അനുഭവം? കണ്ടാക്കന്മാര് പിന്നീട് അതിനെ ഞങ്ങൾ കാടെടുത്ത് അമ്പലത്തില് ഒരു സ്വാമി വന്നിരുന്നു. ഇതൊരു കല്ല് പറക്കി വെച്ച് കൂടാരങ്ങളൊക്കെ കെട്ടി അതിനോടൊപ്പം ഞങ്ങളും കൂടെ അതിൽ സഹകരിച്ച് കാട് മൊത്തവും തീർത്തെടുത്ത്
അന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് ഇവിടെ കിടന്ന് ഈ ജോലികൾ അത്രയും ചെയ്തത്. ഇവരൊക്കെ ഇപ്പഴിങ്ങോട്ട് വന്നിട്ട് ഒരു കൊല്ലമൊക്കെ ആയിട്ട് അമ്മച്ചി വന്നതിന് ക്ഷേത്രമാണ് ഈ ക്ഷേത്രമായിട്ട് പണിഞ്ഞത്. വന്നതിന് ശേഷം കൽക്ഷേത്രമേ ഉള്ളായിരുന്നു. മൂന്ന് വർഷമായി ഇത് പണിഞ്ഞിട്ട്. കൽക്ഷേത്രമായിരുന്നല്ലേ കല്ല്. പിന്നെ കല്ലും ശരി ഓല മുടഞ്ഞതാണ്, മറച്ച് കെട്ടിയിരിക്കുന്നത്. കല്ല് കയറി ഞാൻ മുളക്ക് വെച്ചു. അനുഭവങ്ങളെല്ലാം ഉണ്ടോ? എനിക്കാ എനിക്കൊരു അനുഭവവും ഇല്ല. എന്റെ പൊന്നു മോനെ പറയുന്നതൊരു അനുഭവം എനിക്ക് തന്നിട്ടുമില്ല. എനിക്കൊരു തുമ്മലോ ഒരു ചെമയോ ഒരു പനിയോ ഇന്നത് വരെ മയ്യൂട്ടം കുളിക്കും. പിന്നെ ഇവിടെ ഈ മലയിൽ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ തൂക്കാൻ. ശിവനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. അതേ ഉള്ളു. ഇവിടെ ഞാൻ പറഞ്ഞു ഒന്ന് മാറ്റി എന്നെ അങ്ങ് വിട്ടേക്ക്, ഞാൻ പോട്ടെ. ഇനി ഞാൻ അവിടെ നിന്ന് പറ്റൂല. എനിക്ക് വയ്യ, വയസ്സ് 80 ഇവിടെ. ഇനി അത് പറ്റൂല. അമ്മ നട തൂത്ത് വിളക്ക് നോക്കി വിളക്കും തേച്ച് ഇവിടെ നിന്നാ മതി. അപ്പൊ പറഞ്ഞു പറഞ്ഞ് മൊത്തം നൂത്തേ പറ്റൂ. അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു അരണക്കുഞ്ച് പോലും ഇവിടെ ഓടുന്നത് ഞാൻ ഈ 36 വർഷം കൊണ്ട് കണ്ടിട്ടു. എല്ലാവരും വരുമ്പോൾ അവിടെ കിടക്കണം, ഇവിടെ കിടക്കണം. അമ്മ കാവിലുണ്ട്, കാവ് ഞാൻ മാത്രം പോകണം. ഇപ്പോഴാണ് ഈ മോൻ കൂടെ വന്ന് വിളിച്ചോണ്ട്. പ്രകൃതി മനോഹാരിതയിൽ ശിവചൈതന്യവും പേറി പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹാക്ഷേത്രം കാലാതീതമായി നിലനിൽക്കുന്നു. കടലുകാണി ശിവക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന മഹാദേവനാണ് ഇവിടെ കുടിയിരിക്കുന്നതെന്നാണ് ഭക്തരുടെ അഭിപ്രായം. എന്തൊക്കെ തന്നെയായാലും കേദാർനാഥിലും ഹരിദ്വാറിലുമൊക്കെ നമ്മൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഭക്തിസാന്ദ്രമായ ഒരു അനുഭവം ഉറപ്പായും ഭക്തർക്ക് ലഭിക്കുന്ന ഒരിടം തന്നെയാണ് കടലുകാണി മഹാശിവക്ഷേത്രം. സർവപ്രഭയും ചൊരിഞ്ഞു നിൽക്കുന്ന മഹാദേവനെ കാണാൻ കടലുകാണി മഹാശിവക്ഷേത്രത്തിലെത്താൻ താമസിക്കേണ്ട. ഗുഹാക്ഷേത്രവും ശിവലിംഗവും ദിവ്യത്വം നൽകുന്ന ഒരിടം തന്നെയാണ് ഈ ക്ഷേത്രം. ഇതുവരെയും ഈ പുരാതന ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. MC റോഡിൽ കിളിമാനൂരിൽ നിന്നും കാരേറ്റു നിന്നും കല്ലറയിൽ നിന്നും വാലുവച്ച വഴിയും പുളിമാത്ത് കടലുകാണി മഹാശിവക്ഷേത്രത്തിലെത്താം. ഇനിയും മറ്റൊരു ക്ഷേത്ര കാഴ്ചയുമായി വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.